അക്രമവും ഭീകരവാദവും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ വേണം ചർച്ച ചർച്ചയെന്ന നിലപാടിൽ ഭേദഗതിയില്ലെന്ന ഇന്ത്യ ഇന്ത്യയുമായി ചർച്ചയാകാമെന്ന പാകിസ്ഥാന നിലപാടിന് മറുപടിയായാണ് ഇക്കാര്യം ഇന്ത്യ വ്യക്തമാക്കിയത് ജയ്ഷെയ്ക്കെതിരെ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ഭീകരവാദ സംഘടനക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും അതിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കാനും ഇന്ത്യ തീരുമാനിച്ചു കശ്മീരിൽ വീണ്ടും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നു ജില്ലയിൽ ഹദ്വാ ഹാരയിലാണ് ഏറ്റുമുട്ടൽ മൂന്ന് ഭീകരരെ സൈന്യം വളഞ്ഞതായും സൂചന വിവരങ്ങളുമായി ആ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ ഇപ്പോൾ വീണ്ടും ഏറ്റുമുട്ടൽ ആണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അൻസു അൻസു സൂചിപ്പിച്ചതുപോലെ തന്നെ കുക്വാര ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ സൈന്യവും ഭീകരരും തമ്മിൽ നടക്കുന്നത് ഹന്ദ്വാരയിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഇവിടെ ഭീകരർ ഉണ്ട് എന്നുള്ള സൂചന സൈന്യത്തിന് ലഭിച്ചതിനെ തുടർന്ന് സൈനികം നടത്തിയ തിരച്ചിലിന് ഇടയാണ് സൈന്യത്തിന് നേരെ ഈ തീവ്രവാദികൾ വെടിയുതിർത്തത് ഇപ്പോഴും വെടിവയ്പ് തുടരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമാനമായിട്ട് ഇന്നലെ വരെ പൂഞ്ച് അടക്കമുള്ള പൂഞ്ച് രജൌറി തുടങ്ങിയിട്ടുള്ള മേഖലകളിലായിരുന്നു തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനമെങ്കിൽ ഇന്നത് ഉറിയിലേക്ക് കൂടി പാകിസ്ഥാൻ അത് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിൽ നിന്നും ലഭിക്കുന്നത് ഇന്നലെ വൈകിട്ട് മുതലാണ് ഉറി മേഖലയിലും ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലെ ഉറി മേഖലയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുള്ളത് ഗ്രാമീണർക്ക് നേരെയാണ് ഈ മേഖലയിൽ പാക് റേഞ്ചേഴ്സ് വെടിയുതിർത്തതെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഗ്രാമീണന് പരിക്കേറ്റിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ഏഴ് ദിവസമായി തുടർച്ചയായിട്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് സമാധാനം സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പാക് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിലും അതിനെ സ്ഥായി സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള നടപടികൾ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല പാക് റേഞ്ചേഴ്സ് മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾക്ക് തകരാറുണ്ടാക്കുന്നത് അടക്കമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നൂറുകണക്കിന് വീടുകൾക്ക് വലിയ രീതിയിലുള്ള തകരാറുകൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം ആവർത്തിച്ചിരുന്നു പാക് റേഞ്ചേഴ്സിൻ്റെ പ്രകോപനത്തിന് നേരെ ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടിയും നൽകുന്നുണ്ട് ഏതാണ്ട് ഇന്നലെ പന്ത്രണ്ട് പാക് പോസ്റ്റുകൾ തകർത്തിരുന്നു ഇന്നും സമാനമായിട്ട് പാക് പോസ്റ്റുകൾക്ക് വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് സൈന്യം പറയുന്നത് എന്നാൽ എത്ര പാക് പോസ്റ്റുകളാണ് എന്നതിനെ സംബന്ധിക്കുന്ന വിവരം ഇപ്പോൾ ലഭ്യമല്ല അൻസു കശ്മീരിൽ വീണ്ടും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നു കുപ്പാര ജില്ലയിൽ ഹദ്വാരയിലാണ് ഏറ്റുമുട്ടൽ മൂന്ന് ഭീകരരെ സൈന്യം വളഞ്ഞതായി സൂചന വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത് ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ ട്വന്റി ഫോറും ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ് ലഭിക്കുന്നില്ല ചോദിച്ചു വാങ്ങുക